നമസ്കാരം. ഇന്ന് സാധാരണ ആളുകൾക്ക് സാധ്യമല്ലാത്ത, എത്ര ശ്രമിച്ചാലും വികസിപ്പിച്ചെടുക്കാൻ കഴിയാത്തൊരു പ്രത്യേക കഴിവിനെ പറ്റി പരാമർശിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ജീവിച്ചിരിക്കുന്ന ആളുകളെ കൊണ്ട് പല വിധത്തിലും പല ഗുണവും കൈപ്പറ്റുവാൻ സാധ്യമാണോ എന്ന് അന്വേഷിക്കുവാനും അങ്ങനെ കൈപ്പറ്റത്തക്കവണ്ണം അവരോട് ഇടപെടുവാനും പ്രത്യേക കഴിവുള്ളവർ അനേകരുണ്ട്. അങ്ങനെയുള്ള പലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റേതായ പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ മരിച്ചവരെ കൊണ്ട് ഭീമമായ മുതലെടുക്കാൻ, വലിയ ലാഭമുണ്ടാക്കാൻ, ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ മരിച്ചവരെ കൊണ്ട് ഗുണം, നന്മ, ലാഭം, മാന്യത ഇവയൊക്കെയും കൈപ്പറ്റാൻ ഒരൊറ്റ കൂട്ടർക്കേ കഴിയത്തുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അവരുടെ പേരാണ് പുരോഹിതവർഗം എന്നുള്ളത്. അത് അതിൻ്റെ തലപ്പത്ത് മെത്രാന്മാരിരിക്കുന്നു. അവരുടെ താഴെ ഓച്ഛാനിച്ച് പുരോഹിതന്മാരും നിൽക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമുക്ക് നല്ല ഒരവസരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ അവസരം പാഴായി പോകരുതെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചു. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ കൊണ്ട് സഭയ്ക്ക് വലിയ പ്രയോജനമില്ല എന്നതായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും വലിയ പരാതിയും ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയോട് ഏറ്റവും കൂടുതൽ പക പരസ്യമായി പ്രകടിപ്പിക്കാൻ മറ്റാരും ധൈര്യപ്പെടാതിരുന്ന സാഹചര്യത്തിൽ വളരെ സ്ഥിര സാഹസികതയോടെ മൈക്ക് വെച്ച് അലറി വിളിച്ച് പറഞ്ഞത് ഇതേ സഭയുടെ ഒരു മെത്രാനാണ്. മറ്റുള്ള മെത്രാന്മാരുടെ പ്രതിനിധി എന്നോണമാണ്, സഭയുടെ പ്രതിനിധി എന്നോണമാണ് താൻ പറയുന്നത് എന്ന് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, സഭ അങ്ങനെ വിചാരിക്കുന്നില്ല എന്ന് സഭ ഒരു വിശദീകരണവും നൽകിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ യൂലിയോസ് മെത്രാൻ്റെ അവകാശം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഒരു കച്ചത്തുരുമ്പിൻ്റെ പ്രയോജനം ഞങ്ങൾക്കില്ല എന്ന് മാത്രവുമല്ല, ഇങ്ങനെ ഒരാളെ സഭയുടെ അകത്ത് കയറ്റി കളഞ്ഞതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അപകടം, ഞങ്ങളുടെ ശാപം. അയാളിവിടെ മാമോദീസ മുക്കിയ മാമോദീസ തൊട്ടിപോലും നാറ്റിപ്പോയി എന്നൊക്കെ വളരെ എന്താണ് പറയുന്നത് ആധികാരികമായി പ്രഖ്യാപിച്ചൊരു സഭയാണ്. എന്നാൽ മരിച്ച ഉമ്മൻചാണ്ടിയെ കൊണ്ട് വലിയ കൊയ്ത്ത്, വലിയ എന്താണ് പറയുന്നത് ബമ്പർ ക്രോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ ആരംഭം എന്നോണം അതിവിശുദ്ധനായ യൂഹനോന്മാർ ദിയാസ്കോറസ് ഇവരുടെയൊക്കെ പേര് പറയാൻ എനിക്ക് വലിയ പ്രയാസമാണ്. മലയാളികൾക്ക് ഇങ്ങനെ വല്ലതും പേരിടേണ്ട കാര്യമുണ്ട്. ചെറിയാൻ്റെയും മറിയാമ്മയുടെയൊക്കെ മകൻ യൂഹനോന്മാർ ദിയാസ്കോറസ് എപ്പിസ്കോറസ്, പിന്നെ ഗ്രീക്കിലെ ട്രാജഡിയിലെ കോറസ്, ഇങ്ങനെ പേര് കൊണ്ടങ്ങ് അങ്ങ് ആഭരണം കളിക്കുകയാണ്. ഈ പേരും ഇവരുമായിട്ട് ഇവരുടെ വ്യക്തിത്വമായിട്ട് വല്ല ബന്ധവും ഉണ്ടോ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അവർ തന്നെ അവർക്ക് തന്നെ ഒരു ബോധമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ ഈ യാഥാർത്ഥ്യത്തിൻ്റെ കണ്ണ് മൂടിക്കെട്ടാമോ അത് മുഴുവനും ചെയ്യുകയാണ്. എന്താണെന്നുകൂടെ വായിക്കാം. യൂഹനോന്മാർ ദിയാസ്കോറസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല അറിയാം. കേൾക്കുമ്പോൾ അറിയുമോ അയ്യോ ഇത് എവിടുന്ന് വന്ന പ്രതിഭാസമാണെന്ന് വിചാരിച്ച് നമ്മൾ കാണുന്നതല്ലേ ഇപ്പോൾ. അതുമാത്രമാണ് ഒരു ഉദ്ദേശം, പോട്ടെ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണമെന്നാണ് പറയുന്നത്. എല്ലാവരും ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിപ്പി. എന്താണ് ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞാൽ സഭയുടെ കഴുത്തിൽ കത്തി വെക്കണമെന്നല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ നാളിതുവരെ ഉമ്മൻചാണ്ടി മരിക്കുന്നവരുടെയുള്ള നിലപാട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണം, നിങ്ങൾ ഉമ്മൻചാണ്ടിയെ പോലെ ആയിരിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളെല്ലാവരും ഓർത്തഡോക്സ് സഭയുടെ കഴുത്തിൽ കത്തി വെക്കണം എന്നല്ലേ അതിന് അർത്ഥമുള്ളൂ.
പിന്നെ ഏതർത്ഥത്തിലാണ് ഈ പറയുന്നതെന്ന് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കി തരണം. അത് ഒരു ഭാഗം. ഇനി മറ്റൊരു ഭാഗം പറഞ്ഞാൽ, സാധാരണ നമ്മൾ പ്രതീക്ഷിക്കും ഒരു മെത്രാൻ പറയുമായിരിക്കും, നിങ്ങൾ യേശുവിനെ അനുകരിക്കണം, യേശുവിനെ പോലെ ആയിത്തീരണം. ഒരു പാട്ടൊക്കെയുണ്ട്, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ, ഇതൊരു പാട്ടൊക്കെയുള്ളത് നമുക്കറിയാം. അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ മെത്രാന്മാരും എടുക്കുക. കാരണം ജനം യേശുവിനെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ തട്ടുകേട. അത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ ആകണമെന്ന് പറയുന്ന, ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന തട്ടുകേടിന് 10,000 മടങ്ങ് വലിയ തട്ടുകേടുണ്ടാകും. കാരണം ചാട്ടവാറും കൊണ്ട് പള്ളി ശുദ്ധീകരിക്കാൻ പോയ ഒരാളാണ് യേശു. അവിടുത്തെ അധികാരവർഗ മെത്രാന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ വെള്ളമടിച്ച ശവക്കലറെന്നൊക്കെ അങ്ങ് വിളിച്ച് പറഞ്ഞു, ഉള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരാളെ അനുകരിക്കാൻ ഈ ദിയാസ്കോറസോ അല്ലെങ്കിൽ ഊലിയോസോ അല്ലെങ്കിൽ ഈ സുരേഷ് ബാവ സുരേഷ് എന്ന് പറഞ്ഞ പോലെ ആണ് ഈ ബാവ തിരുമേനി നിൽക്കും, അതിവിശുദ്ധനായ ബാവ തിരുമേനി. അപ്പം ഇത് പറയാനൊക്കത്തില്ല. പറഞ്ഞാൽ ഭയങ്കര തട്ടുകേടാണ്. യേശുവിനെ ജനം അനുകരിക്കാൻ തുടങ്ങിയാൽ ഈ വർഗത്തിന് കാല് കുത്തി നിൽക്കാനൊക്കത്തില്ല, ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ബുദ്ധിയുള്ളവരായതുകൊണ്ട് നിങ്ങൾ യേശുവിനെ അനുകരിക്കണം എന്നൊരൊറ്റ കാര്യം ഇവരാരും, ഈ ദിയാസ്കോറസ് ആട്ടെ അല്ലെങ്കിൽ ഉളിയോസ് ആട്ടെ അല്ലെങ്കിൽ ബാവ തിരുമേനി ആകട്ടെ അല്ലെങ്കിൽ അവിടെ കൂടെയുള്ള ഈ ഒരു ഒരു ഉണ്ടല്ലോ വർഗം ജിങ് ബാങ് ലോട്ട്, അവരാരും പറയില്ല. പറയാൻ അവർ പറഞ്ഞാൽ ആ നിമിഷം കുമിള പോലെ പൊട്ടിപ്പോകും ഇത് മുഴുവനും. പിന്നെ ഈ ദിയാസ്കോറസ് തിരുമേനിക്ക് പറയാൻ നിൽക്കുമോ, നിങ്ങൾ ഞങ്ങളെ അനുകരിപ്പീൻ എന്ന് പറയാൻ നിൽക്കുമോ? അപ്പോൾ യേശുവിനെ അനുകരിക്കാൻ പറയാനൊക്കത്തില്ല, തട്ടുകേടാണ്. ഞങ്ങളെ അനുകരിക്കുക എന്ന് പറയാൻ നിൽക്കുമോ? അപ്പം ഈ കേരളത്തിലുള്ള ജനം മുഴുവനും ചിരിക്കത്തില്ലയോ? അതവർക്കറിയാം. അതുകൊണ്ട് ആ ഒരു കാര്യം പറയില്ല, ഞങ്ങൾ പരിശുദ്ധന്മാരാണ് എന്ന് അവകാശപ്പെടും. പക്ഷേ നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയി വരണമെന്നാരും പറയില്ല. കാരണം എന്താണെന്നറിയാം, ജനങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. അവർക്കും ഞങ്ങളുടെയും ഇടയിൽ കടക്കാൻ വയ്യാത്തൊരു വലിയ എന്താ വിടവുണ്ട്. ഈ ലാസറിൻ്റെയും ധനവാന്റെയും കഥയിൽ ലാസർ എബ്രഹാമിനോട് പറയും, അങ്ങോട്ട് വല്ലൊരു അയച്ചൻ്റെ സഹോദരന്മാരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ. അപ്പോൾ പറയില്ല, അവരും നിങ്ങളും തമ്മിൽ വലിയൊരു നികത്താനാവാത്ത വിടവുണ്ട്. അതുപോലൊരു വിടവ് ഈ മെത്രാന്മാരുടെയും സാധാരണക്കാരുടെ ഇടയിലും ഉണ്ട്. അതെത്രയും വികസിപ്പിക്കാമോ അതിന് തക്കതായ എല്ലാ കരുക്കളും കൊണ്ടാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ സാധാരണ ആളുകൾ ഒരിക്കലും ഉപയോഗിക്കാത്ത പേര് ഉപയോഗിക്കുന്നത്? ഞങ്ങൾ നിങ്ങളെ പോലെ അല്ല. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ വേഷഭൂഷ ഒരു ഈ ലോകത്തിലുള്ള എല്ലായിടത്തും ആളുകൾ വസ്ത്രം ധരിക്കുന്നത് അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച്. ഞാനിപ്പോൾ കേരളത്തിൽ വന്ന ശേഷം ഒട്ടുമുക്കാലും ഒരു പൈജാമയും ഈ സ്ലീവ്ലെസ് ബനിയനും മാത്രമാണ് ഇടുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ വേഷഭൂഷ അതുകൊണ്ട് നടന്നാൽ എനിക്ക് ശ്വാസം മുട്ടും. അപ്പം ഏത് കാലാവസ്ഥ നമ്മൾ വസിക്കുന്നത് അനുസരിച്ചാണ് വസ്ത്രം ധരി. എന്നാൽ ഇത് നോക്കണം, ഇതിന് ഘടകവിരുദ്ധമായി ശ്വാസം മുട്ടിക്കുന്ന വിധത്തിൽ വസ്ത്രത്തിൽ ഇങ്ങനെയുള്ള ഈ വേഷഭാരം വഹിക്കുന്നതിന് അവർക്ക് സ്പെഷ്യൽ അലവൻസ് കൊടുക്കണം. സ്പെഷ്യൽ അലവൻസ് അതൊന്നും പക്ഷേ അവർ ചോദിക്കുന്നില്ല. കാരണം അവർ അത്രമാത്രം അങ്ങ് എളിമയായി ദാരിദ്ര്യം എന്ന് പറയുന്ന വൃത്തത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ നിങ്ങളും ഞങ്ങളും ഒന്നുപോലെ അല്ല എന്ന് നിങ്ങൾ എപ്പോഴും അറിയേണ്ടതിന് വേണ്ടിയാണ് ഞങ്ങൾ കയ്യിൽ ഇങ്ങനെ ഒരു സ്വർണ്ണ കുരിശും കൊണ്ട് ഇങ്ങനെ നടക്കും എന്ന് മാത്രമല്ല, ആരെയും കണ്ട ഒറ്റ അടിയും വെച്ചു കൊടുക്കും, നെറ്റിക്ക ആയിരിക്കും കിട്ടിയൊരടി. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾ ഞങ്ങൾ ഒന്നുപോലെ അല്ല. പിന്നെ എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾക്ക് ആർക്കും വാങ്ങിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആഡംബരക്കാറുകൾ, നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ വെക്കാൻ വയ്യാത്ത വലിയ വലിയ മണി മാളികകൾ കൊട്ടാരങ്ങൾ, നിങ്ങൾക്ക് ഉച്ചരിക്കാൻ വയ്യാത്ത ഞാൻ കൽപ്പനകളൊക്കെ വിട്ട് നിങ്ങളെ ശരിയാണ്. ഈ ഏത് വിധത്തിൽ നോക്കിയാലും നിങ്ങളും ഞങ്ങളുമായിട്ട് യാതൊരു പൊരുത്തവുമില്ല. നിങ്ങളൊരു വർഗം, ഞങ്ങൾ മറ്റൊരു വർഗം, നിങ്ങൾ കീഴാളന്മാർ, ഞങ്ങൾ മേലാളൻ, ഇങ്ങനെ മാത്രം ധരിച്ചും അതനുസരിച്ച് പ്രവർത്തിച്ചും നടക്കുന്ന ഈ ആളുകൾക്ക് നിങ്ങൾ ഞങ്ങളെ അനുകരിക്കണമെന്ന് പറയാറുള്ളൂ.
ഒരിക്കലും സാധ്യമല്ല. പിന്നെ എന്ത് പറയാം? ആ അവിടെയാണ് മെടുക്ക്. ഉമ്മൻചാണ്ടിയെ അനുകരിപ്പീൻ എന്ന് പറയാം. ആ ഉമ്മൻചാണ്ടിയെ യഥാർത്ഥത്തിൽ അറിയാൻ, ഉമ്മൻചാണ്ടിയെ അനുകരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തായിത്തീരുമെന്ന് ആരെങ്കിലും തിരിച്ച് ചോദിച്ചാൽ ഈ മെത്രാൻ ശ്വാസം മുട്ടിപ്പോകത്തില്ലേ? എങ്ങനെയാണ് ഉമ്മൻചാണ്ടി? ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയിൽ 5 വർഷത്തിലൊരിക്കൽ ജനസമ്മതം തേടണം. ജനത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കൊടുക്കണം, കസേര നിറങ്ങണം. അത് ഈ വർഗം ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓർത്തഡോക്സുകാരെല്ലാം കൂടെ പറയുകയാണ്, തിരുമേനി ഇത്രയും ഞങ്ങളെ നാറ്റിച്ചു മതി, ഒന്ന് ഇറങ്ങിത്ത എന്ന് പറഞ്ഞാൽ ദേറേ കൊടുക്കും, അവരെ എല്ലാം മുടക്കിക്കളയും, ചെയ്യാവുന്ന ശാപം നാശം മുഴുവനും വരുത്തി വെക്കും. പിന്നെ ഉമ്മൻചാണ്ടി എന്ന മറ്റൊരു കാര്യം, ഊണ് ഉറക്കമില്ലാതെ അധ്വാനിച്ചു. ഒരു മനുഷ്യനെ കൊണ്ട് ഒരു പുരുഷായുസ് ഇത്രമാത്രം സേവനം ചെയ്യാൻ ഒക്കുമോ? ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ശവത്തിൻ്റെ ചുറ്റുപാടുകൾ വന്നതല്ല പ്രധാനപ്പെട്ട കാര്യം, ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആളുകൾ അങ്ങ് അരിക്കുകയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ജനങ്ങളുടെ മധ്യത്തിലിറങ്ങി പ്രവർത്തിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും സാധിക്കും? അല്ല, ജനം എവിടെ ചുറ്റും കറങ്ങി നടക്കുമോ? കറങ്ങി നടന്നാൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? അപ്പം നിങ്ങൾ ഉമ്മൻചാണ്ടിയെ അനുകരിക്കണം എന്ന് പറയുമ്പോൾ ജനം ഒന്ന് ചെറിയൊരു ചോദ്യം ചോദിക്കണം, മെത്രാനെ മെത്രാനെന്ന് അനുകരിച്ച് കാണിക്കാമോ? പക്ഷേ അത് ആരും ചോദിക്കത്തില്ല. ഓർത്തഡോക്സുകാർ മാത്രമല്ല, യാക്കോബക്കാരുമല്ല മാത്രമല്ല, സിഎസ്ഐക്കാരോ മർത്തമാക്കാരോ കത്തോലിക്കനോ ഓ നട്ടലുള്ള ക്രിസ്ത്യാനി ഇല്ലാത്തതുകൊണ്ട് ആരും തിരിഞ്ഞൊന്നും ചോദിക്കത്തില്ല. തിരിഞ്ഞു നോക്കിയാൽ ഉടനെ തിരിഞ്ഞ് ചോദിക്കുന്നവനെ അടിച്ച് അന്നേരം അമർത്തിക്കളി. അതുകൊണ്ട് ആരും ചോദിക്കത്തില്ല. അങ്ങനെ അടിച്ചമർത്തപ്പെട്ടൊരു ജനത്തിൻ്റെ പേരാണ് ക്രിസ്ത്യാനി എന്നുള്ളത് കേരളത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അർത്ഥശൂന്യമായ ആത്മാർത്ഥത തൊട്ടും തീണ്ടിയിട്ടില്ലാത്ത പുലഭ്യങ്ങൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരു വലിയ കച്ചവട തയ്യാറാക്കുന്നുണ്ട് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളൂ. നോക്കിയപ്പോൾ നല്ല കോള് വരുന്നു. എന്താണ്? ജനമങ്ങ് ഇപ്പോഴും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ മരിക്കാനിരിക്കുകയാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹം പരിശുദ്ധനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, സംഘടിതമായി ഉമ്മൻചാണ്ടിയെ താറടിക്കാൻ എത്രയോ ക്രിയകൾ നടന്നു. അവിടെ കുതന്ത്രങ്ങൾ നിറഞ്ഞു, കോൺസ്പിറസീസ് ഉണ്ടായി, ആളുകൾ അഹോരാത്രം അധ്വാനിച്ചു. പക്ഷേ അങ്ങനെ ഉമ്മൻചാണ്ടി താറടിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹം പരിശുദ്ധനായിത്തീരുകയായിരുന്നു എന്നത് ഒരു അത്ഭുതം. നമ്മുടെ കാലത്ത് ഒരു അത്ഭുതമാണിത്. ഈ അത്ഭുതത്തെ ഇങ്ങനെ കച്ചവടച്ചരക്കാക്കാം എന്ന ഒരു ഒറ്റ പരിഗണന മാത്രമേ ഉള്ളൂ. അല്ല, ജനം ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ അനുകരിച്ച് അവർ നന്നായി തീരണമെന്നൊന്നും ഒരു ഉദ്ദേശവും ഇതിനകത്തില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ജനം നന്നാകണമെന്ന് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ നന്നാകത്തക്കണമുള്ള എന്തെങ്കിലും ഒരു ശുശ്രൂഷ കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ നിന്ന് ആവിഷ്കരിക്കാമായിരുന്നല്ലോ, കഴിഞ്ഞ 20 വർഷത്തിൽ ആവിഷ്കരിക്കാമായിരുന്നല്ലോ. അവർ ചരിത്രം കാണിക്കാമോ? ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അതുമാത്രം ഉദ്ദേശിച്ച് ചെയ്തു വെച്ച എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് കാണിക്കുക. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ അനുകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം ഇതാ, ഉമ്മൻചാണ്ടി ഒരു പരിശുദ്ധനായിരിക്കുന്നു. ആ ഉമ്മൻചാണ്ടിയുടെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചരക്കാണ്. അത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പോലും ഇതിനകത്ത് അവകാശമില്ല. ഇത് ഞങ്ങളുടെ കുത്തക അവകാശമാണ്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക സ്ഥലത്ത് അദ്ദേഹത്തെ അടക്കാനൊക്കെ വളരെ ബുദ്ധിപൂർവ്വം കൂർമ്മബുദ്ധിയോടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ആളുകൾ വരുന്നു, അവിടെ മെഴുകുതിരി കത്തിക്കുന്നു ഒക്കെ വരുമ്പോൾ കുറുക്കൻ്റെ കാണാൻ എപ്പോഴും കോഴിക്കോട്ടിലാണെന്ന് പറയുന്നത് പോലെ 10 പുത്തനുണ്ടാക്കാനുള്ള നല്ല ഒരവസരം, അതിനെ തക്കത്തിൽ ഉപയോഗിക്കാനുള്ള കഴിവും എത്രാനുണ്ടെന്നേ അവിടെ നമ്മൾ കൈയടിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് അതിനെ കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിക്കാൻ, അതിനെ ഒന്ന് ശക്തീകരിക്കാൻ, കൂടുതൽ ആളുകളെ ഇതിനേക്ക് ഒന്ന് വലിച്ചു കൊണ്ടുവരുവാൻ, ഈ ഇത് അവരറിയാതെ ഒരു കച്ചവടത്തിൽ അവരെ ഏർപ്പെടുത്താൻ, അതിൻ്റെ ഒരു ശ്രമമാണിത്. ഉമ്മൻചാണ്ടിയെ അനുകരിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ മെത്രാൻ പറയണം, ഈ ദിയാസ്കോറസ് എന്ന് പറഞ്ഞ മെത്രാൻ പറയണം, ഉമ്മൻചാണ്ടിയെ ജനം അനുകരിച്ചത് കൊണ്ട് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് ഇനിമേൽ ഇത് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു, താഴെ പറയുന്ന മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു, താഴെ പറയുന്ന ഗുണവിശേഷങ്ങൾ പ്രതീക്ഷിക്കുന്നു. 1, 2, 3, 4, 5, ഒരു 5 കാര്യം
ഇതില്ലാത്തവനെ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പുറത്താക്കുമെന്നൊന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി അനുകരിക്കണമല്ലോ. ഉമ്മൻചാണ്ടിയുടെ ഗുണങ്ങൾ ഈ പറയുന്ന അഞ്ചെണ്ണമാണ്. ഈ അഞ്ച് ഗുണങ്ങൾ എല്ലാ ഓർത്തഡോക്സുകാരനിലും സ്ത്രീയിലും പുരുഷനിലും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഈ അഞ്ച് ഗുണങ്ങൾ മെത്രാന്മാരിൽ നിന്നും എന്താ പറയുന്നത് അച്ഛന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങളും ഞങ്ങളും വ്യത്യസ്തരാണ്. പണ്ട് തൊട്ടേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലൊരു മാറ്റവും വരുത്തത്തില്ല. എന്നാൽ ഈ പറയുന്ന അഞ്ച് ഗുണങ്ങൾ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. നിങ്ങൾ ഉമ്മൻചാണ്ടി അനുകരിക്കാൻ ഇപ്പോൾ നിർബന്ധിതരാണ്. കാരണം ഞാൻ മെത്രാനായതുകൊണ്ട് ഞാൻ കൽപ്പനയാണ് ഇട്ടിരിക്കുന്നത്. അത് ചുമ്മാതെ പറയുന്നതല്ല. മെത്രാന്റെ വായിൽ നിന്ന് വരുന്നത് കൽപ്പനയാണ്. കല്ല് പോലെയുള്ള പനയാണ് കൽപ്പന. അതനുസരിക്കാൻ ഈ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഈ താഴെ പറയുന്ന അഞ്ച് ഗുണങ്ങൾ ഇല്ലാത്തവൻ നാളെ മുതൽ ഓർത്തഡോക്സ് സഭയുടെ അംഗമാകത്തില്ല. ഇത് ഞാൻ കൽപ്പനയായി നിങ്ങളെ അറിയിക്കുന്നു. ഠും 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 എന്നൊന്ന് ഒന്ന് ഒന്ന് പറഞ്ഞു. അപ്പം കാണാം. ഇതൊക്കെ വെറും വെറും നാടകമാണത്. കാള പശു പാല് പോക്കുമ്പോഴേ നമുക്കറിയാം എന്താണ് ഇതിൽ നിന്ന് വരാൻ പോകുന്നത് എന്നത്. വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ അവർക്ക് ഉമ്മൻചാണ്ടിയോട് അല്പമെങ്കിലും കരുതലുണ്ടെങ്കിൽ അവർ ഈ പ്രത്യേക ഘട്ടത്തിൽ അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ അവലംബിക്കേണ്ട ഒരു നിലപാടുണ്ട്. എന്താണ്? ഞങ്ങളുടെ പിതാവിനെ, അല്ലെങ്കിൽ മറിയമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ, ചാണ്ടിയുമ്മൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ അപ്പനെ നിങ്ങൾ കച്ചവടച്ചരക്കാക്കരുത്, അത് ഞങ്ങൾ അനുവദിക്കയില്ല എന്ന് സധൈര്യം പ്രഖ്യാപിക്കാനുള്ളൊരു നട്ടെല്ല ഞാൻ കുടുംബത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. വാസ്തവത്തിൽ ഇതിനേക്കാൾ ലജ്ജാകരമായ ഒരു 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 നിലപാട് ഒരു സഭയിൽ നിന്നുണ്ടാകാൻ പ്രയാസമാണ്. ജനത്തിൻ്റെ ഓർമ്മയിൽ ഇന്നും തീ പോലെ കത്തി നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി അവരെ അപലപിച്ചത്. ഉമ്മൻചാണ്ടിയുടെ പുറകേ നടന്ന അദ്ദേഹത്തെ അവഹേളിക്കുന്ന എത്രയോ വീഡിയോസ് യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഉമ്മൻചാണ്ടി ശാപമാണെന്ന് പൊണ്ട കീറുന്ന പോലെ വിളിച്ചു പറഞ്ഞ മെത്രാനന്ദിയെ അവനോട് പറയാമോ ഉമ്മൻചാണ്ടിയെ പോലെ ആയിത്തീരണമെന്ന് പറയാമോ? പിന്നെ ആരോടാണിത് പറയുന്നത്? കേരളത്തിലെ ജനം പൊട്ടന്മാരാണോ? ഓർത്തഡോക്സ് സഭയിലെ എല്ലാ അംഗന്മാരും മെൻ്റലി റിട്ടയർഡാണോ? ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ പരാമർശിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ എങ്ങനെയാണ് നാം ഉണ്ടാതിരിക്കുന്നത്? ദയവായി നിങ്ങൾ മനസ്സിലാക്കണം ഈ പുരോഗത വർഗം എന്താണെന്നും അവർ എപ്രകാരം ചിന്തിക്കുമെന്നും ലജ്ജ എന്ന് പറയുന്നത് ഈ വർഗത്തിൽ തൊട്ടു തേച്ചിട്ടില്ല എന്നും ഏത് അവസരം കിട്ടിയാലും അതുകൊണ്ട് 10 കാശുണ്ടാക്കാമെന്നും ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ ലാഭം മരിച്ചവരെ കൊണ്ടുണ്ടാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്നുമുള്ള അതിൻ്റെ പല സമയം മുഖങ്ങളുണ്ട്, അതിൻ്റെ പാരമ്പര്യങ്ങളുണ്ട്, ഞാൻ എടുത്തു പറയുന്നില്ല. അതാണ് ഈ വർഗത്തിൻ്റെ പ്രത്യേകമായ കഴിവ്. ആ ഒരൊറ്റ കഴിവ് മാത്രമേ ഇവർക്കുള്ളൂ. ബാക്കി ഒരു കാര്യത്തിലും ഇവരെ കൊണ്ട് പിച്ചക്കാശിന് പ്രയോജനമില്ല എന്ന് ജനം തിരിച്ചറിയുവാൻ ഏറ്റവും നല്ലൊരവസരമാണിതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.